ഈയൊരു ഉള്ളിമുളക് ചമ്മന്തി ഇനി എത്ര കാലം കഴിഞ്ഞാലും നമ്മൾ പലർക്കും ഫേവറേറ്റ് തന്നെ ആയിരിക്കും കപ്പയുടെയും ചോറിന്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ ചട്ടിയിൽ വെളിച്ചെണ്ണ ചൂടാക്കി ഒരു കൈ നിറയെ അളവിൽ കൊച്ചുള്ളി ചേർക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം പിന്നെ നാല് കുഞ്ഞല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇത്ര ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതുപോലെ ഒരു ചെറിയ ഗോൾഡൻ കളറിൽ വരുമ്പോഴത്തേനെ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് കോരിമാറ്റാം ഇനി നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിന്റെ ഞെട്ടെല്ലാം കളഞ്ഞിട്ട് ദേ ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് സ്ലിറ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചട്ടിയിലോട്ട് ചേർത്ത് ഒരു ചെറു തീയിൽ ജസ്റ്റ് ഒന്ന് മുരിയിച്ചെടുക്കാം കേട്ടോ എല്ലാം നമുക്ക് കോരിമാറ്റാം ഇനി ഒരു ചെറിയ കഷ്ണം പുളി വാളംപുളി ഇത് നമുക്ക് ഈ ചൂടായ എണ്ണയിലോട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാട്ടോ അന്നേരം നമ്മൾ കല്ലില് ചതച്ചെടുക്കുമ്പോഴത്തേനേ പെട്ടെന്ന് ചതഞ്ഞു വന്നോളും അപ്പൊ എല്ലാം വഴിറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒരു ഇടികളിയിലോ അല്ലെങ്കിൽ അമ്മി കല്ലിയിലോ ഇട്ട് അല്പ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാം പിന്നെ നാല് പച്ചമുളക് ചേർക്കുമ്പോൾ അത്യാവശ്യം ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് എരിവ് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ചേർത്താൽ മതി എല്ലാം നന്നായിട്ട് ചതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ബാക്കി വന്നിട്ടുള്ള ആ വെളിച്ചെണ്ണയും കൂടിയിട്ട് ഇതിന് മേലെ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ പെർഫെക്റ്റ് ആയി ഈ കളിലോട്ട് തന്നെ കുറച്ച് ചൂട് ചോറ് ചേർത്തിട്ട് ആ ചമ്മന്തിയായിട്ട് കുഴച്ച് കഴിക്കാൻ തന്നെ എന്ത് ടേസ്റ്റാണെന്നറിയുമോ കപ്പയുടെ കൂടെയും നല്ലൊരു കോമ്പിനേഷൻ ആണ് ആണ്ട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം തീർച്ചയായിട്ടും ഇഷ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടപ്പുറത്തുള്ള ബെൽ ആക്കണിലും കൂടിയിട്ടൊന്ന് ക്ലിക്ക് ചെയ്തോളൂ എന്നാൽ മാത്രമാണ് ഞാൻ ഈ വീഡിയോസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പം തന്നെ വന്നിട്ട് വീഡിയോ കാണാനും പറ്റുള്ളൂ അപ്പം മറക്കാതെ ചെയ്തോളോട്ടെ എല്ലാവരും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം